ചന്ത കിട്ട ചെണ്ണത്ത കിടത്ത തരികിടത ായിട്ട് ഞാൻ ഏതോ ഒരു ലോകത്തെ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കൈകാലിട്ട് കാണിക്കുന്നു. ഇത് ഞാൻ സ്വയം മറന്നിരുന്നു, കാരണം അതിൻ്റെ ഒരു ലയം, മോള് പാടേണ്ട ഒരു ലയം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. റെക്കോർഡിങ്ങിൽ നമുക്ക് ലയിപ്പിക്കാം, പക്ഷേ ഓൺ സ്റ്റേജ് ലൈവ് പെർഫോമൻസിൽ ആ മാലയം പറഞ്ഞെടുക്കുന്ന സ്ഥലം സരിഗ പഞ്ചമത്തെ എടുത്തിട്ട് സ, അത് പരിശുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടില്ല, അല്ല പരിശുദ്ധമായിട്ടുള്ള നെയ്യ് എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലൊരു വാക്കുണ്ടെങ്കിൽ അത്ര ശ്രുതി ശുദ്ധമായിരുന്നു. ടോട്ടൽ ആദ്യം ഡാൻസേഴ്സിൻ്റെ ഡാൻസും കോസ്റ്റ്യൂംസും പിന്നെ ഈ നമ്മുടെ ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇട്ട ലൈറ്റ്സും പിന്നെ അവരുടെ ആർട്ടിൽ നിന്നിട്ട ബബിൾസും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഈ പാട്ടിനെ ഞാനങ്ങ് താലോലിക്കായിരുന്നു. എനിക്കൊരിക്കലും ഞാൻ ഈ പാട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ആത്മാവിന്നൊരു ഫീല്, എനിക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആൻഡ് ഒരു പാട്ടും ഒരു വിഷ്വൽ ട്രീറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് പെരുത്തിഷ്ടപ്പെട്ടു. കാരണം പറയാൻ പറ്റത്തില്ല കേട്ടോ, അത്രത്തോളം മനോഹരമായിരുന്നു. ഒരു സ്ഥലം പോലും ഒരു പോറല് പോലും ഏൽക്കാതെ ആ സംഗതികൾ വേണ്ട സ്ഥലത്ത് ചെറിയ സംഗതി ഉള്ളു പല്ലവിയിൽ, തുണ്ടുപല്ലവിയിൽ
അതുവരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടി. മോൾ യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഇനി ഇനി ഇത് ടോപ്പ് സിംഗറിൽ വേണ്ട കേട്ടോ, ഏതെങ്കിലും സിനിമയിൽ പാടാൻ പോകും. അതെ, സാധ്യമായിട്ട് പാടി കേട്ടോ. നല്ല സെലക്ഷൻ, പാട്ടിന്റെ നല്ല സെലക്ഷൻ.